സിപിഎമ്മുമായി ഇടഞ്ഞ പി അൻവർ എം രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചിരിക്കുകയാണിന്ന്. നിലമ്പൂർ ചന്തക്കുന്നിൽ വൈകുന്നേരം 6:30 അൻവർ യോഗം വിളിച്ചിരിക്കുന്നത്. നിലമ്പൂരിൽ പൊതുസമ്മേളനം വിളിക്കുമെന്നും അന്ന് അടുത്ത നീക്കം ജനങ്ങളെ അറിയിക്കുമെന്നും അൻവർ വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയ കേരളം ഇളകിമറിയുകയാണ്. ശരി തെറ്റുകൾ എന്തായാലും ഇത്രയും കടുത്തൊരു പ്രഹരം മുഖ്യമന്ത്രിയും സിപിഎമ്മും സമീപകാലത്തൊന്നും നേരിട്ടിട്ടില്ല. പത്രസമ്മേളനത്തിൽ പി അൻവർ വിളിച്ചു പറഞ്ഞതിന് പ്രതിരോധിക്കാൻ പാർട്ടി ഏറെ പണിപ്പെടേണ്ടി വരും. അൻവറിന്റെ ആരോപണങ്ങളുടെ വിശ്വാസ്യത എന്തുതന്നെയായാലും പൊതുസമൂഹത്തിൽ അത് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുമെന്നതിൽ സംശയമില്ല. അൻവറിനെ പാല് കൊടുത്ത് സംരക്ഷിച്ച് വളർത്തിയത് മുഖ്യമന്ത്രി ആയിരുന്നുവെന്നും തിരിഞ്ഞുകുത്തിയപ്പോൾ അതിന്റെ ഉത്തരവാദിത്വവും അദ്ദേഹം തന്നെ ഏറ്റെടുക്കട്ടെ എന്നുമാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. മുഖ്യമന്ത്രിയുടെ ചില നിലപാടുകളോട് അമർഷമുള്ള പാർട്ടിയിലെ ആ വിഭാഗത്തിന്റെ പിന്തുണ അൻവറിന് ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയവും ബലപ്പെടുന്നുണ്ട്. ഏകീകൃത സ്വഭാവത്തിലെത്തിയില്ലെങ്കിലും രണ്ടാം പിണറായി സർക്കാരിന്റെ പല നടപടികളും പാർട്ടിയുടെ നയങ്ങൾക്കും അന്തസ്സിനും യോജിച്ചതല്ലെന്ന വിമർശനം പല നേതാക്കൾക്കുമുണ്ട്. പലരും സ്വകാര്യ സംഭാഷണങ്ങളിൽ അത് തുറന്നു പറയുമെങ്കിലും പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യാൻ ഭയമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തെ തുടർന്ന് ജില്ലാ അവലോകന യോഗങ്ങളിൽ പലയിടത്തും മുഖ്യമന്ത്രിക്കും ഭരണത്തിനുമെതിരെ കടുത്ത വിമർശനം നേരിടേണ്ടി വന്നു. പാർട്ടി സ്ഥാനാർത്ഥി നിർണയത്തിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുകളുണ്ടോ എന്നും പാർട്ടിക്കായി അഹോരാത്രം പ്രവർത്തിച്ച അർഹരായ സഖാക്കളെ തഴഞ്ഞു എന്നുവരെ ചില അംഗങ്ങൾ വിളിച്ചു പറഞ്ഞു. അൻവർ ആക്രമിച്ചപ്പോൾ ആദ്യം അമ്പരഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു പാർട്ടി നേതൃത്വം. മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ പടനീക്കം എന്ന് പറയാറായിട്ടില്ല. എന്നാൽ ചേരിതിരിവുകൾ കനം വെച്ചു തുടങ്ങിയിട്ടുണ്ട്. പലരും പറയാനിരുന്നതാണ് ഭരണപക്ഷത്തിരുന്ന അൻവർ ഒറ്റയടിക്ക് വെട്ടിത്തുറന്ന് പറഞ്ഞതെന്ന് കരുതുന്നവർ പാർട്ടിയിലുണ്ട്.